ഹലോ ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓലന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മളിത് ചൗ ചൗ അല്ലെങ്കിൽ മോരയ്ക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സദ്യ റെസിപ്പി നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ അപ്പൊ വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പൊ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓലൻ ഉണ്ടാക്കാം ഞാനിവിടെ ചവ് ചവ് വെച്ചിട്ട് അതായത് മോരക്ക എന്നൊക്കെ നമ്മൾ പറയും അത് വെച്ചിട്ടാണ് നമ്മൾ ഓലൻ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക ഓലനൊക്കെ ഇല്ലേ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലനാണിത് അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്ത് തോലൊക്കെ കണങ്ങി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഓലനിലേക്ക് ഏഹ് കുമ്പളങ്ങി അല്ലെങ്കിൽ മത്തങ്ങ ആയിക്കോട്ടെ വെള്ളരിക്ക ആയിക്കോട്ടെ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് വൻപയർ എന്ന് പറയുന്നത് ഉണക്കപ്പയർ അല്ലെങ്കിൽ വമ്പയർ വമ്പയർ എന്നൊക്കെ പറയും ഞാനൊരു വലിയ പിടി അളവിൽ വൻപയർ എടുത്തിട്ടുണ്ട് ഞാനിത് തലേന്ന് കുതിർക്കാത്തത് കൊണ്ട് തന്നെ അഞ്ച് വിസിലോളം നമുക്ക് പ്രഷർ കുക്കറിൽ വരുന്ന വിധത്തിൽ വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു ചൗച്ചൗൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും പയറ് വെന്ത് കറക്റ്റായിട്ട് വരും അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വരും നമ്മുടെ ചൗച്ചവ് നമ്മൾ കഷ്ണങ്ങളായിട്ട് ഓലിനു വേണ്ട കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കാണ് നല്ല ഇരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ചതിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഈ ചൗച്ചൌന ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ ചൗച്ചവ് നല്ലതുപോലെ വെന്ത് അപ്പോഴേക്കും നമ്മുടെ വൻപയറും നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും അപ്പൊ ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങാ പാലൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ട് വെക്കാം ഇതില് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചവച്ചൗ കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്കൊരു അരമുറി തേങ്ങ എടുക്കാം വലിയ തേങ്ങയാണെങ്കിൽ അരമുറി എടുക്കാം ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിലും എടുക്കാം ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഓലനാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവും കൂട്ടാം അപ്പം ഇതൊന്ന് ചിരണ്ടി എടുക്കണം ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ച് പാല് പിഴിഞ്ഞെടുക്കാം ആദ്യം ഒരു അല്പം വെള്ളം ചേർത്ത് കട്ടിപ്പാൽ എടുത്ത് മാറ്റി വെച്ച് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് എടുക്കണം അതായത് രണ്ട് പാൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തേങ്ങാ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് തമ്പാൽ ഇവിടെ റെഡിയാണ് അതുപോലെ ഒന്നാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന പയറും അതുപോലെ ചവച്ചവക്കൊന്ന് വെന്തു നോക്കാം നമ്മുടെ ചവിച്ചവ ഇവിടെ വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന വൺ പയർ ഇട്ട് കൊടുക്കാം വൻ ബയറിന്റെ വേവിച്ച വെള്ളം എടുത്തിട്ടില്ല നമ്മുടെ ആ ഒരു ഓലൻ്റെ കളറ് നല്ല വൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ എരിവും ഒക്കെ ഉണ്ടോ നോക്കണം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവിന് മാത്രമല്ല കേട്ടോ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ഓലൻ ഉണ്ടാവാനും കൂടി വേണ്ടിയിട്ടാണ് അതുപോലെ ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഒന്നാം പാൽ അതായത് തമ്പാൽ ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുത്തു തമ്പാൽ ആദ്യം പിഴിഞ്ഞെടുത്തില്ല ഒരൽപ്പം വെള്ളം ചേർത്തിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓലനിലേക്ക് നമ്മൾ തമ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് തമ്പാല് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ തമ്പാൽ ഒഴിച്ചു കൊടുത്തത് തീ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിൽ കടുക് വറക്കുകയോ അതല്ലെങ്കിൽ ഉള്ളി താളിക്കയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്നാല് ഇതില് കറിവേപ്പില പിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ കറിയിലേക്ക് കറക്റ്റായിട്ട് കിട്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ വെളിച്ചെണ്ണയും അതുപോലെ നമ്മൾ ചേർത്ത കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ബ്ലെൻറ്റായിട്ട് വരണം ഇനി നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് നല്ല കട്ടിക്ക് ഓലൻ വേണം നമ്മൾ പറയില്ലേ എലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകരുതെന്ന് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചവ് ചവ് വെച്ചിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തവണ ഓണത്തിന് നമ്മൾ ഇങ്ങനെയും ഒരു ഓലൻ വയ്ക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്